ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് ബജറ്റ് നടന്നു അവതരണത്തിൽ നിന്നും അംഗങ്ങൾ വിട്ടുനിന്നു വൈസ് ഫിലോമിന രാജുവാണ് അവതരിപ്പിച്ചത് ഉൽപാദന സേവന മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഉൽപാദന മേഖലയ്ക്ക് മൂന്ന് കോടി അൻപത് ലക്ഷവും സേവന മേഖലയ്ക്ക് പതിനൊന്ന് കോടിയും വകയിരുത്തിയിട്ടുണ്ട് കാർഷിക ആരോഗ്യ ശുചിത്വം ഭവന നിർമ്മാണ മേഖലകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഉൽപാദന സേവന മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഉൽപാദന മേഖലയ്ക്ക് മൂന്ന് കോടി അൻപത് ലക്ഷവും സേവന മേഖലയ്ക്ക് പതിനൊന്ന് കോടിയും വകയിരുത്തിയിട്ടുണ്ട് കാർഷിക ആരോഗ്യ ശുചിത്വ ഭവന നിർമ്മാണ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തേക്ക് ആറ് കോടി അൻപത്തി ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്നതിനും കൂടുതൽ പേർക്ക് നൂറ് തൊഴിൽ ദിനം നൽകുന്നതിനും ശ്രമിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനായി രണ്ടു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അംഗൻവാടികളുടെ നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും തുക വകയിരുത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി എ പ്രകാപ് പറഞ്ഞു സംസ്ഥാന മേഖലയും പരിഗണിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ക്ഷീരകർഷകരെയും പാർപ്പടമില്ലാത്തവരെയും അതുപോലെ തന്നെ അംഗവഹിലുള്ളവർ യുവാക്കളായ യുവാക്കൾക്ക് നൈപുണ്യ വികസനമായിട്ടുണ്ട് സ്ത്രീകളുമായി അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് യുവാക്കളുടെ നൈപുണ്യ വികസനത്തിന് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കും ഇതിനായി രണ്ട് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണിക്ക് അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര